ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് രണ്ട് ടിപ്പായിട്ടാണ്. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നല്ല അടിപൊളി നമ്മളെപ്പോലത്തെ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഇഞ്ച് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മുറിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇതേപോലെ നല്ലൊരു ലൂസിലായിട്ട് കിട്ടണം. ഇതൊരു പാത്രത്തിലേക്ക് നമുക്കൊരു പഴയ അരിപ്പ് ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ ഇതാ ഞാൻ മൊത്തം ഇതേപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഇഞ്ചിയുടെ കഷ്ണങ്ങളിലൊന്ന് മാറ്റിക്കൊടുക്കുക. ഇത് ആവശ്യമില്ല, ഇതൊന്ന് മാറ്റിക്കൊടുക്കുക. ഇതേപോലെ ഈ ഒരു ലൂസിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ ഗോൾഗേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോൾഗേറ്റ് തന്നെ ഉപയോഗിക്കണം, മറ്റുള്ള പേസ്റ്റുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഗോൾഗേറ്റ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഗോൾഗേറ്റും ഇഞ്ചി നീരും കൂടി നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഇതിൻ്റെ ഒരു വെള്ള കളറായിട്ട് വരും. ആ ഒരു ടൈം വരെ നിങ്ങളിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്കിതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ കളറൊക്കെ മാറിക്കിട്ടിട്ടുണ്ട്. ഇതേപോലെയാണ് ആയി കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കണം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വിചാരിച്ചാൽ പല്ലിയും പാറ്റയും ഒക്കെ പോകാനായിട്ടാണ്. ഞാൻ ഇതേപോലെ ഒരു ഡെറ്റോളിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടപ്പിൽ ഒരു ചെറിയൊരു ഓൾസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പല്ലിയുള്ള ഭാഗത്തും പാറ്റ പ്രാണി കൊതുക് അപ്പോൾ അതെല്ലാം ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പല്ലി ആ ഒരു പരിസരത്തെ വരില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വീട്ടിലുള്ള വെറും ഇഞ്ചി മാത്രം മതി നമുക്ക് നമ്മളെ വീട്ടിലുള്ള പ്രാണിശല്യം പല്ലി ശല്യം ഒഴിവായി കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തറകളിലും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് തറയും നല്ലൊരു വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും എല്ലാം കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചെറുനാരങ്ങ വെച്ചിട്ടാണ്. ചെറുനാരങ്ങ ഞാൻ ഇതാ ഇതേപോലെ ഒരു ബൗളിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം ചെറുനാരങ്ങയുടെ നീരും ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. രണ്ട് പാക്കറ്റ് ഒരു രൂപയുടെ ഷാമ്പു ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷാമ്പു ആണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇതേപോലെ രണ്ട് ഷാമ്പും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഷാമ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളയാനായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ പഴയ അരിപ്പ എടുത്താൽ മതി കേട്ടോ. ഉപയോഗിക്കാതെ അരിപ്പ എടുത്തിട്ട് ഇതൊന്ന് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇത് ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് എന്തിനാ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മളെ വാഷ് ബേസ് കഴുകാനായിട്ടും ബാത്റൂമിൻ്റെ ടൈല് പിന്നെ നമ്മളെ ബാത്റൂമിൻ്റെ ടൈലും അടുക്കളയിലെ ടൈലും അപ്പോൾ ഇതേപോലെ തറകളിലും ഒക്കെ കഴുകാനായിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മളെ വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല ഉപകാരമുള്ള ഒരു ടിപ്പാണ് ഇത്. ഇതേപോലെ നല്ലൊരു സ്മെല്ലും ആ ഒരു നമുക്ക് ചെറിയൊരു അണുങ്ങ് പോലത്തുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല, പാറ്റകൾ. അപ്പോൾ അതെല്ലാം പോകാനായിട്ട് ഇത് വാഷ് ബേസിൻ്റെ കറകളൊക്കെ പോകാനായിട്ടും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ രണ്ട് ടിപ്സും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല എത്രമാത്രം വൃത്തിയായി നല്ല പളവളാ മിന്നുന്നുണ്ട് വാഷ് ബേസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഏടെ വേണമെങ്കിലും ബാത്റൂം ആയാലും നമ്മുടെ മുഖം കഴുകുന്ന വാഷ് ബേസ് അപ്പോൾ എല്ലാ അങ്ങനെയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് ഈ രണ്ട് ടിപ്പും ഉപയോഗപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ.